राहुल मावली के लिए गाना। നമ്മൾ ആയിരവല്ലി പാറയിലോട്ട് കയറുന്ന ജസ്റ്റ് കയറുന്ന ഒരു അവളവന്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു? ബേബി. ബേബി നമ്മൾ കയറി പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പാറയുടെ ഏറ്റവും ടോപ്പ് സ്ഥലത്താണ് നിൽക്കുന്നത്. ഭയങ്കര എനർജിയാണ്. നമ്മളിങ്ങനെ മേലോട്ട് കയറി വന്നപ്പോൾ ബേബിച്ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് ശരിക്കും നല്ല വ്യൂ ആണ് ഇല്ലേ? നമുക്ക് അത്യാവശ്യം കൊട്ടാരക്കര എം സി റോഡ് വരെ കാണാം അല്ലേ? ബേബിച്ചേട്ടൻ ഫാമിലി ഒന്ന് പരിചയപ്പെടാം. ബേബിച്ചേട്ടൻ പാറക്കുളത്തിന് ചുമ്മാ ആഴം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്, ദാണ്ട് വരുന്നുണ്ട്. പുതിയൊരു പേജിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആയിരവല്ലി പാറയിലോട്ട് കയറുന്ന ജസ്റ്റ് കയറുന്ന അവളവൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ചെറിയ ചായക്കടയുണ്ട്. അപ്പോൾ ഇവിടെ വിളിച്ചപ്പോൾ റൂട്ടെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വന്നു. ചേട്ടാ, ചേട്ടൻ പേരെങ്ങനാ? ഡാനിയൽ. ഡാനിയൽ ചേട്ടോ, അപ്പച്ചനോ? എൻ്റെ പേര് മോശ. മോശ? നമ്മുടെ പഴയ മോശയാണോ? പോണം, ഞങ്ങൾ കയറാൻ പോവാ. നല്ല ചായയാണ്. നമുക്ക് നേരെ ആയിരവല്ലിയിലേക്കുള്ള നേരെ പാറയിലേക്ക് കടത്തേക്കാം. നമ്മളിപ്പം ആയിരവല്ലി പാറയുടെ തൊട്ട് താഴെ നിൽക്കുകയാണ് ഇല്ലേട്ടാ. നമ്മള് കേറാനുള്ള പരിപാടിയിലാണ്. പേരെങ്ങനെയായിരുന്നു? മക്കളൊക്കെ? രണ്ടുപേര്. രണ്ടുപേര്. ചേട്ടാ, ഇനി വല്ലതും നമ്മുടെ ചരിത്രം വല്ലതും ഉണ്ട്? നമ്മളിപ്പോ ചരിത്രം എന്ന് വെച്ചാൽ പണ്ട് ഇതിലെ കൂടെ അവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്, പാറയെ ചങ്ങല വലിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പണ്ട് അവിടെ ഒരു പാറക്കുളമുണ്ട്. നമ്മളെ പാറക്കുളം അവിടെ ഒരു കുളമുണ്ട്. ഇതിന്റെ നമ്മുടെ ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് അങ്ങോട്ട് ചുള്ള മാറി പിന്നെ ഈ പാറ വലിയ അമ്പലക്കാരെ പറയാണ്. അത് അവിടെ ചില നമുക്ക് പറഞ്ഞാൽ പോലെ മനസ്സിലായി. അപ്പം നമ്മൾ കയറി പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. എന്താ കൂട്ടുകാരൻ്റെ പേര്? എന്നാ? റോജി. റോജി എന്നെ എത്രയാണ് പഠിക്കുന്നത്? നീ ഏഴ്. ഇപ്പോഴത്തെ പഠിത്തമൊക്കെയാണുണ്ട്? ഓൺലൈൻ പഠി സൗകര്യം ഉണ്ടോ? ടി വി കിട്ടിയോ? ഉണ്ടായിരുന്നു വീട്ടിൽ? നമ്മൾ നെറ്റൊക്കെ ഉണ്ടായിരുന്നു. കാണുന്നുണ്ട്. പഠിത്തമൊക്കെ കുഴപ്പമില്ലേ? എന്നാ കയറാം. എന്നാ പാ. നമ്മള് മല കയറി മണ്ടക്ക് വന്നു. നീ കാണാനുണ്ട്, ഇവിടെയും കാണാനുണ്ട്, വിശ്വസിക്കാനുണ്ട്. നമ്മൾ നല്ല വെയിലായോണ്ട് ഇങ്ങനെ തൽക്കാലം സംസാരിക്കാന്ന് വെച്ചു. ചേട്ടാ പറ, ഇതിന്റെ മേലെ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഉത്സവമൊക്കെ ഉണ്ട്. കുംഭമാസം ഒരു 13-14 ഉത്സവമൊക്കെ ഉണ്ട്. കുംഭമാസം? കുംഭമാസം എന്ന് വെച്ചാൽ വൈകിട്ട് ഒരു 6 മണിയോട് കൂടി തുടങ്ങിയ 10 മണിയപ്പോഴത്തേക്കും ആൾക്കാർ, മൊത്തം ആൾക്കാരാണ് ഇവിടെ. അപ്പൊ വെട്ടമൊക്കെ? വെട്ടം ഐതിഹ്യം എന്ന് വെച്ചാ പണ്ട് പുരാണ കാലം കൊണ്ട് ഇവിടെ പറയുന്നു, അവിടെ അപ്പന്മാരുടെ കാലത്ത് നിലങ്ങൾ പൂട്ടി വഴിക്ക് വരുന്ന വഴിക്ക് കൽപ്പയും കാളയും പൊങ്ങി എന്ന് പറയുന്നു ഈ പാറക്കുഴിയിൽ. പാറക്കുഴിയിൽ അങ്ങനെയുള്ള ഐതിഹ്യം കൊണ്ട് ഇത് ഇഞ്ചക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രം. ഇഞ്ചക്കാട് മഹാദേവി മഹാക്ഷേത്രമാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ളത് ഇഞ്ചക്കാട് എന്ന് പറഞ്ഞാൽ വെള്ളിക്കോട്ട്, വെള്ളിക്കോട് എന്നാ പറയുന്നത് വെള്ളിക്കോട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള വഴിയോട് ഒന്ന് കൃത്യം എന്ന് പറഞ്ഞാൽ കേട്ടാ. കൊട്ടാരക്കര മൈലം കൊച്ചാലുംമൂട് വഴി, കൊച്ചാലുംമൂട് തെറ്റിക്കുഴി വന്നു നേരെ ആരോടി ആയിരവല്ലി പാറയ്ക്കുള്ളൂ. ആയിരവല്ലി പാറ അവിടെ കൈരേശം പാറ ആരോട് ചോദിച്ചാലും ആയിരവല്ലി പാറ എന്ന് പറഞ്ഞാൽ ചേട്ടനിപ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ബുദ്ധി ഞങ്ങൾ ചെറുപ്പം മുതലേ ഇതിന്റെ മണ്ടേ കൂടായിരുന്നു അന്നത്തെ വഴി. ഞങ്ങളുടെ വിശ്വാസം ജീവിച്ചത് ഞങ്ങളെ പോക്കും വരവും. എന്റെ എക്സ്പീരിയൻസ് കൊടുത്തേ. നല്ല രസമുണ്ട്. പെട്ടെന്ന് ആരും ക്യാച്ച് ചെയ്യാത്തൊരു സ്ഥലം അകത്തു ശ്രദ്ധിക്കത്തില്ല. നമ്മളിങ്ങനെ ഒരാള് പറഞ്ഞു ഇതുപോലെ പാറയുണ്ട് ഒന്ന് കാണണം, കണ്ടെങ്കിലേ അറിയത്തുള്ളൂ. നമുക്ക് ഈ വിഷ്വൽ സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് എല്ലാം കാണണം, വന്ന് കാണുന്ന ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഒരുപാട് വ്യൂ ഉണ്ട്. നമ്മളൊക്കെ ഇറങ്ങിയ എപ്പം മുങ്ങിപ്പോന്ന് വെച്ചാൽ ഒന്നാം എക്സ്പീരിയൻസ് ഇല്ല. പിന്നെന്താ ഈ കുളത്തിന്? ചേട്ടൻ എത്ര വർഷമായി കേട്ടാ ഈ കുളത്തിൽ ഇറങ്ങിയിട്ട്? 20 വർഷമായി. 20 വർഷമായി.
ബേബിച്ചേട്ടൻ പാറക്കുളത്തിന് ആഴം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ദാണ്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാറക്കുളം ഇല്ലേ ബേബിച്ചേട്ട? പാറക്കുളയുടെ പാറക്കുളത്തിന്റെ ഒരു ഐതിഹ്യം ഏതായാലും ഉണ്ട്. പണ്ട് കയറുപരിചയമായിട്ടുള്ള സ്ഥലമാണ് ഈ പാറയുടെ മണ്ടയിൽ കൂടെ. പാറയുടെ മണ്ടയിൽ കൂടെ അങ്ങനെയാണ് കയറുപരിചയം പാറ എന്നുള്ള സ്ഥലപ്പേര് വന്നത്. സ്ഥലപ്പേര് വന്നത് ഇത് പാറ പൊട്ടിച്ചോണ്ടിരുന്നതാണ്. പൊട്ടിച്ച് നിർത്തിയതാണ്. ഇപ്പൊ നമ്മള് മീനൊക്കെ പിന്നെ നമ്മളെന്താ ഇതുവരെ വീഡിയോ കണ്ടു. നമുക്ക് ആ പാറയും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് തടീൻ്റെ പേജ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിൽ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിരുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കാണത്തുള്ളൂ.
तीर्च बेबी चेट भयं हेलपा अब अवे प्रत्येक नंदी नंदी नीन।